നമസ്കാരം വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. പൊന്മുണ്ടം ബൈപ്പാസ് ആർഒപി അപ്രോച്ച് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും 33 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായി MLA കുറുക്കോളി മൊയ്തീൻ. നിർമ്മാണം പുരോഗമിക്കുന്ന തിരൂർ റെയിൽവേ പാലം മെയ് ആദ്യവാരത്തിൽ തുറന്നുകൊടുക്കും. ഏഴൂരിനെയും ചെറിയ മുണ്ടത്തെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണവും വേഗത്തിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയ്ക്ക് പൊതുവിലും പ്രത്യേകിച്ച് തിരൂർക്കാർക്കും ഈ വൃതാനുഷ്ഠാന കാലത്ത് ഒരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. 2015 പണി പൂർത്തീകരിച്ച് തൂണിൽ നിൽക്കുന്ന ഒരു പാലം ഇതുവരെ കാഴ്ചവസ്തുവായി കിടക്കുകയായിരുന്നു. നിരന്തരമായി നമ്മളതിന് അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു. മുൻ MLA സി മമ്മൂട്ടി ഏറെ പരിശ്രമിച്ചു. പാലം പണി കഴിഞ്ഞതിന് ശേഷം ഒരു ഗവൺമെൻറ് വന്നു പോയി, മറ്റൊരു ഗവൺമെൻറ് വന്നു. രണ്ടാം വാർഷികാഘോഷത്തിൻ്റെ വേളയിലാണുള്ളത്. വിനീതൻ നിയമസഭയിലെത്തിയതിന് ശേഷം 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. 5 തവണ ഉദ്യോഗസ്ഥ തല മീറ്റിംഗിൽ ഇത് ചർച്ചയ്ക്ക് വിഷയം വിവരിച്ചു. നിരന്തരം ധനകാര്യ വകുപ്പ് മന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും കണ്ട് ഇതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി വരികയായിരുന്നു. അവസാനമായി ഈ കഴിഞ്ഞ 30-ാം തീയതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ട് ഒരിക്കൽ കൂടി അവസാനമായി ഒരു നിവേദനം സമർപ്പിക്കുകയും കിഫ്ബിയിലെ ഫണ്ട് നടക്കാതെ കിടക്കുന്നതിൽ നിന്ന് തൽക്കാലം നമുക്ക് മന്ത്രിസഭാ തീരുമാനമെടുത്ത് മാറ്റിത്തരാൻ സാധ്യതയുള്ള ഫണ്ടുണ്ടോ എന്ന് അന്വേഷിച്ച് സംസാരിക്കുക കൂടി ചെയ്തു. അതിന് കിട്ടിയ മറുപടിയിലും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ആലോചനയിലാണ് എന്ന മറുപടിയാണ് വന്നത്. ഇതിനിടക്കാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൻ്റെ സേതുബന്ധൻ പദ്ധതി എന്ന ഒരു വലിയ പരിപാടി ഉണ്ടെന്നും അതിൽ നിന്ന് ഫണ്ട് കിട്ടുമോ എന്ന് നോക്കുന്നത് നല്ലതാണ് എന്നും ഉള്ള ഒരു വിവരം എനിക്ക് തന്നത്. ഞാനതിന് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം അവർക്ക് നന്ദി പറയാനും ഞാൻ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അവരുടെ കൂറി അവർ തന്ന വിവരമനുസരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. അത് ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ 7 പാലങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചപ്പോൾ അത് 1 നമ്മുടെ തിരൂരിലെ തിരൂർ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് റോഡിന് പണി കഴിഞ്ഞ പാലത്തിൻ്റെ അപ്രോച്ച് വർക്കിന് വേണ്ടിയാണ്. ഇതോടുകൂടി നമ്മുടെ ചമ്രവട്ടം തിരൂർ റൂട്ടിൽ നിന്ന് തിരൂർ പുത്തനത്താണി റൂട്ടിലേക്ക് ഒരു എളുപ്പമാർഗം തുറന്നു കിട്ടുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഏഴൂരിൽ നിന്ന് ചെറിമുണ്ടം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുവാനുള്ള റോഡിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് കുറച്ച് ഭാഗം നമ്മുടെ മണ്ഡലത്തിലും കൂടുതൽ ഭാഗം താനൂർ മണ്ഡലത്തിലുമായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് എന്നുകൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രത്യേകമായ സഹായങ്ങൾ കൂടി ലഭിച്ചത് ഞാൻ സന്തോഷത്തോടുകൂടി പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഫണ്ട് ലഭിക്കുന്നതിന് അനുകൂലമായ തീരുമാനങ്ങൾ, അതിനനുസൃതമായുള്ള സമ്മർദ്ദങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ, തിരൂരിലെ ജനാവലിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. വലിയ ചർച്ചയായിരുന്നു. ഇവിടെയുള്ള 3 പാലങ്ങൾ, ആദ്യം താഴെപ്പാലത്തിന് ഫണ്ട് അനുവദിച്ച് കിട്ടി സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ. രണ്ടാമത് നമ്മുടെ തിരൂർ ടൗൺ ആർഒബിക്ക് വേണ്ടിയുള്ള ഫണ്ടും അനുവദിച്ച് കിട്ടി. അത് പണി ഈ അടുത്ത മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. മെയ് മാസത്തിൽ അത് തുറന്നു കൊടുക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ഭാഗ്യം ഈ നല്ല മാസത്തിൽ ഇങ്ങനെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് കിട്ടിയ ഒരു പ്രതിഫലമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
അടുത്തൊന്നും സാധ്യമല്ല എന്ന് തോന്നിയ കഴിഞ്ഞ നിയമസഭയിൽ വെച്ച് പോലും ധനകാര്യ മന്ത്രിയുമായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും സംസാരിച്ചപ്പോൾ എവിടുന്ന ഫണ്ട് എന്ന ചോദ്യമാണ് ധനകാര്യ മന്ത്രിയിൽ നിന്ന് ലഭിച്ചിരുന്നത് എങ്ങനെയായിരുന്നാലും സംസ്ഥാന സർക്കാർ കൂടി അനുകൂലമായി നിന്നുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ ഫണ്ട് നമുക്ക് ലഭ്യമായത് സേതുബന്ധൻ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഈ ലഭിച്ച ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ ജനങ്ങൾക്കൊപ്പം അവരുടെ ഒരു അഭ്യർത്ഥനയും അവരുടെ ഒരു പ്രത്യേകമായ താല്പര്യവും അവരിതുവരെ നടത്തിയ സമ്മർദ്ദങ്ങളും ഒക്കെ ഞാൻ മുഖവിലക്കെടുക്കുകയാണ് ഞാൻ അവരോട് അവരുടെ ആവശ്യം നിറവേറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷം പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിംഗ് സെന്റർ